ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യന്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 320-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 9 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 10ഉം 11ഉമാണ് ഇവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പോകാം. ശ്ലോകം 10. അനേക വക്ത്രനയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോ ദ്യുതായുധം. ശ്ലോകം 11. ദിവ്യ മാല്യാംബരതരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോമുഖം. ഇവിടെ ഭഗവാൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഒപ്പം ആ വിശ്വരൂപ ദർശനം കാണുവാനുള്ള കണ്ണ് ദിവ്യ ചക്ഷുസുകളും ആർക്കും നൽകി? അർജുനന് നൽകി എന്ന് പറയുക. അങ്ങനെ ഭഗവാൻ വിശ്വരൂപ ദർശനം അർജുനന് കാണിച്ചു കൊടുത്തു. അർജുനൻ തന്റെ ദിവ്യ ചക്ഷുസ് കൊണ്ട് ജ്ഞാന നേത്രം കൊണ്ട് അത് ദർശിക്കുകയും ചെയ്തു. ആ വിശ്വവ്യാപ്തമായിട്ടുള്ള രൂപത്തില് എണ്ണമറ്റ മുഖങ്ങള്, കണ്ണുകള്, എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങള്, അതില് കാടും മലയും തോടും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും, ഈ വിശ്വമഹാപ്രപഞ്ചം മുഴുവൻ ആരില് കണ്ടു? ഭഗവാനില് കണ്ടു. അനേകം ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ആ രൂപം അർജുനനെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുക. അനേകം ദിവ്യായുധങ്ങൾ ഭഗവാൻ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായിട്ടുള്ള പുഷ്പ മാല്യങ്ങള്, വസ്ത്രങ്ങള് ഇതെല്ലാം അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായിട്ടുള്ള ഗന്ധദ്രവ്യങ്ങള് ശരീരത്തിൽ പൂശിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുക. അങ്ങനെ അത്യധികം അത്ഭുതാവഹവും തേജോമയവുമായിട്ടുള്ള അമയമായിട്ടുള്ള ആ സർവവ്യാപ്തമായിരുന്നു ഭഗവാന്റെ രൂപം. ഭഗവാൻ അർജുനെ കാണിച്ചു കൊടുത്ത ദിവ്യ വിശ്വരൂപത്തില് അനേകായിരം കൈകളാണെന്ന് പറയുക. കൈകൾ അനേകായിരം, അനേകായിരം കണ്ണുകൾ, അനേകായിരം മുഖങ്ങൾ, അനേകായിരം പാദങ്ങൾ, ഇവയൊന്നും എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധ്യമായിരുന്നില്ല. അതായത് പ്രപഞ്ചത്തില് അങ്ങുമിങ്ങും ആയിട്ട് ചിതറിക്കടക്കുകയാണ് ഭഗവാന്റെ ഈ ആവിഷ്കാരങ്ങൾ. അതിനെല്ലാം ഭഗവാനിൽ ഏകീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ഒരേ സമയം കാണാൻ ആർക്ക് സാധിച്ചു? അർജുനന് സാധിച്ചു. ഭഗവാന്റെ ഒരു മഹാപ്രഭാവമാണ് ഇതിന് കാരണം. ചെറിയ ശ്ലോകമാണ് 10ഉം 11ഉം. നമുക്ക് ശ്ലോകം 12 നാളെ വിചാരം ചെയ്യാം. ഹരി ഓം.